ഉച്ചയ്ക്കും ശേഷം എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഡോക്ടർ അരുൺ കുമാറിനൊപ്പം 24 കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ അഭ്യൂഹങ്ങൾ പരക്കുന്നു. കേരള കോൺഗ്രസിനെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന രീതിയിൽ കൊടിയേരി ബാലകൃഷ്ണൻ പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനം ഇന്ന് വന്നു. ആ മുഖപത്രത്തിൽ പറയുന്നത് കേരള കോൺഗ്രസ് ജോസ് കെ മാണി പക്ഷം ജനകീയ അടിത്തറയുള്ള പാർട്ടിയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിനെ ഒപ്പം നിർത്താനുള്ള ശ്രമമാണോ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. ഇതേ സമയത്ത് തന്നെയാണ് എൽ ഡി എഫ് കൺവീനർ ഇക്കാര്യം കുറച്ചുകൂടി അനുകൂലമായ ഒരു രീതിയിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത്. തീരുമാനം എടുക്കാനുള്ള ഒരു സമയവും സാവകാശവും ആവശ്യമുണ്ട് എന്ന് മാത്രമാണ് ഇടതുമുന്നണിയുടെ കൺവീനർ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ എൽ ഡി എഫിനുള്ളിൽ തന്നെ കാനം രാജേന്ദ്രൻ ശക്തമായ വിയോജിപ്പും ഈ കാര്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കൊപ്പം അതിഥികൾ കൂടി ചേരുന്നു. ജോസ് കെ മാണി പക്ഷത്തു നിന്നും സ്റ്റീഫൻ ജോർജ്, മുതിർന്ന കേരള കോൺഗ്രസ് നേതാവ് സ്റ്റീഫൻ ജോർജ് തത്സമയം ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ജോസഫ് വിഭാഗത്തിന്റെ ഉന്നതാധികാര സമിതി അംഗം കൂടിയായ അഡ്വക്കേറ്റ് മാത്യു ജോർജും നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ആദ്യം ഞാൻ സ്റ്റീഫൻ ജോർജിലേക്ക് പോകുന്നു. സ്റ്റീഫൻ ജോർജ്, സി പി എമ്മിലേക്ക് വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. ആദ്യം നമ്മൾ കരുതിയത് അതൊരു കിളിവാതിലാണെന്നാണ്. കിളിവാതിലല്ല, ഒരു വലിയ വാതിൽ തന്നെ തുറന്നിട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സന്തോഷമുണ്ട് എന്ന ജോസ് കെ മാണിയുടെ പ്രതികരണവും വന്നു കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൽ ഡി എഫിലേക്കാണോ ജോസ് കെ മാണി പക്ഷം പോകാൻ പോകുന്നത്? അല്ല അരുൺ, ഇത് ഇത് എൽ ഡി എഫ് മാത്രമല്ല, ഇന്നലെ യു ഡി എഫിൻ്റെ നേതാക്കളും പറഞ്ഞു എല്ലാ വാതിലുകളും കേരള കോൺഗ്രസിന് മുമ്പിൽ ഇപ്പോൾ തുറന്നിട്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. ഇപ്പോൾ ബഹുമാനായ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം എഴുതിയ ലേഖനത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി. കേരള കോൺഗ്രസ് അടിത്തറയുള്ള പാർട്ടിയാണ്. ഇത് രാഷ്ട്രീയമറിയാവുന്ന കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കേരള കോൺഗ്രസ് അടിത്തറയുള്ള പാർട്ടിയാണെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. 1964 മുതൽ കേരളത്തിലെ ഭരണ സംവിധാനത്തിൽ നല്ല സ്റ്റീഫൻ ജോർജ്, കാനം രാജേന്ദ്രൻ പറയുന്നത് പാർട്ടിയുടെ ജനകീയ അടിത്തറ പാലായിൽ കണ്ടെന്നാ ട്രോൾ ചെയ്ത്. അല്ല, അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു ഒരു പരാജയം ഒരു വിഷയമാണോ? ആരാ പരാജയപ്പെടാതുള്ളത്? ഈ കാനം രാജേന്ദ്രൻ പരാജയപ്പെട്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ പാർട്ടിലെ നേതാക്കൾ പരാജയപ്പെട്ടിട്ടില്ലേ? പരാജയപ്പെട്ടു എന്ന് കഴിഞ്ഞ് രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണോ ചെയ്യുന്നത്? ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഞങ്ങളെ എതിർക്കുന്ന ജോസഫ് സാറ് അവിടെ യു ഡി എഫിൽ നിന്ന കാലത്ത്, കരുണാകരൻ സാറിൻ്റെ കാലത്ത് ഇടുക്കി പാർലമെൻറ്റ് സീറ്റ് കൊടുക്കാം, 50 ലക്ഷം രൂപയും കൊടുക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഓഫർ കൊടുത്തിട്ട് അത് നിഷേധിച്ചുകൊണ്ട് അത് പോരാ, മൂവാറ്റുപുഴ പാർലമെൻറ്റ് സീറ്റ് വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങി ഒറ്റയ്ക്ക് പോയി മത്സരിച്ച് കെട്ടിവച്ച കാശ് പോയില്ലേ? കേരളത്തിലെ ഇന്ത്യയുടെ ചരിത്രമെടുത്താൽ എത്രയോ മഹാന്മാരായ നേതാക്കൾ തോറ്റിട്ടുണ്ട്. ജനകീയമായ തെരഞ്ഞെടുപ്പല്ലേ? അതിനുശേഷം അതുപോലെ തിരിച്ചു വരുന്നത് കാണാം. ഇവിടെ നമുക്കൊരു പരീക്ഷയിൽ തോറ്റു എന്ന് കരുതി വീണ്ടും എഴുതി ജയിക്കാൻ. ഞാനൊരു സംശയം വളരെ തുറന്നങ്ങ് ചോദിക്കട്ടെ ശ്രീ സ്റ്റീഫൻ ജോർജ്, ഈ വിഷയത്തിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് ശക്തമായി ഇടപെട്ട് കേരള കോൺഗ്രസ് ജോസ് കെ മാണി പക്ഷത്തെ എൽ ഡി എഫ് ക്യാമ്പിൽ കൊണ്ടുവരാൻ ഊർജിത ശ്രമം നടക്കുന്നതായിട്ട് തിരുവനന്തപുരത്തെ നമ്മുടെ മാധ്യമപ്രവർത്തകർക്കിടയിൽ കേൾക്കുന്നുണ്ട്. ഇത് ശരിയാണോ? അല്ല, ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങളുടെ പാർട്ടി ഏതാനും ദിവസം മുമ്പ് യു ഡി എഫിൽ നിന്ന് ഞങ്ങളെ യു ഡി എഫിൽ നിൽക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല, അതുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്നു എന്ന് ശ്രീ ബെന്നി ബെഹനാൻ്റെ പ്രഖ്യാപനത്തിന് ശേഷം ഞങ്ങൾ അടിയന്തരമായ പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചു. ഭരണഘടനയനുസരിച്ച് പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റിക്കാണ് നയപരമായ തീരുമാനമെടുക്കാനുള്ള അധികാരം. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ച് ജോസ് കെ മാണി ചെയർമാൻ്റെ നേതൃത്വത്തിൽ വിളിച്ച് നമ്മൾ വിശദമായ ചർച്ചകൾ നടത്തി. ചെയർമാൻ പത്രസമ്മേളനം നടത്തി ഒരു കാര്യം പ്രഖ്യാപിച്ചു. എന്താണ്? ഞങ്ങൾ മുന്നണി നിന്ന് പുറത്താക്കിയ സാഹചര്യത്തിൽ ഞങ്ങൾ സ്വതന്ത്രമായി കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. തൽക്കാലം ഒരു മുന്നണിയിലേക്ക് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം ചർച്ചകളിലേക്ക് നമ്മളിപ്പോൾ കിടക്കണ്ട. കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് ഇതിനു മുമ്പ് നിന്നിട്ടുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് ഇന്ന് ഞങ്ങൾ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ കേരള കോൺഗ്രസിനായി എല്ലാവരും പറയുന്ന പോലെ രാഷ്ട്രീയ അടിത്തറയുള്ള, ജനകീയ അടിത്തറയുള്ള പാർട്ടി എന്ന നിലയിൽ, നിരവധി പഞ്ചായത്ത് മെമ്പർമാരെ ജയിപ്പിക്കാൻ കഴിഞ്ഞ പാർട്ടി എന്ന നിലയിൽ നമുക്ക് ഒരു ഭയവും ഇല്ല അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ. ഇപ്പോഴത്തെ തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി പക്ഷം കരുത്ത് കാട്ടും. ആ കരുത്ത് കാട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ 9-ഓ 10-ഓ നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഒരു ചർച്ച നടക്കും. അതിനുശേഷം വേണ്ടി വന്നാൽ എൻ സി പിയിൽ നിന്ന് പാല തന്നെ സി പി എം എടുത്ത് ജോസ് കെ മാണി പക്ഷത്തിന് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വന്നാൽ ജോസ് കെ മാണി പക്ഷം എൽ ഡി എഫിലേക്ക് പോകും. അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പും ഒരു തന്ത്രപരമായ ഒരു മെല്ലപ്പോക്കും മാത്രമാണിത്. സി പി എമ്മിലേക്കോ അല്ലെങ്കിൽ ഇടതുമുന്നണിയിലേക്ക് ജോസ് കെ മാണി തങ്ങളുടെ വാതിൽ അടച്ചിട്ടില്ല, ശരിയല്ലേ? അല്ല, എന്നോടാണോ ചോദിച്ചേക്കുന്നത്? അതെ, ചോദ്യം എന്നോടാണോ? അല്ല, വാതിലടച്ച് ഞാൻ ഇപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ അരുൺ കണ്ടതുപോലെ തന്നെ ഞങ്ങളും കണ്ടു. ഇന്നലെ യു ഡി എഫ് പറഞ്ഞു ഞങ്ങൾ ഇനിയും ചർച്ച ചെയ്യും, വാതിലടച്ചിട്ടില്ല, പുറത്താക്കിയിട്ടില്ല.
ഇന്ന് എൽ ഡി എഫ് പറഞ്ഞു ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നു, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് അടിത്തറയുണ്ട്, ഇതിലൊക്കെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ സന്തോഷം സ്വീകരിക്കും. ഞങ്ങളെപ്പറ്റി എതിര് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദുഃഖമില്ല, ഞങ്ങൾക്ക് വിഷമമില്ല, ഞങ്ങൾ എതിർക്കുകയില്ല. നല്ലത് പറഞ്ഞാൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇതെല്ലാം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ വിഷയം അതല്ല. വിഷയം ഇപ്പോൾ ഞങ്ങൾക്കെതിരെ പറയുന്ന ആളുകൾ ഇങ്ങോട്ട് വരണ്ട, പോകണമെന്നൊക്കെ പറയുന്ന ആളോട് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഇവിടുന്ന് ഞാൻ തിരുവനന്തപുരത്തിന് കോട്ടയത്തിന് യാത്ര ചെയ്യുമ്പോൾ കൊല്ലത്തൊരു ടണലുണ്ടെങ്കിൽ ഞാൻ തിരുവനന്തപുരം മുതൽ കുനിയണോ? ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടില്ല എങ്ങും പോകാൻ. ഒരു മുന്നണിയുമായി ചർച്ച ചെയ്യാനോ ഒരു മുന്നണിക്ക് പോകാനോ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞ ദിവസം പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് ശേഷം ചെയർമാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സ്റ്റീഫൻ ജോർജ് ഇപ്പോൾ അല്പസമയം മുമ്പ് കാനം രാജേന്ദ്രൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് കൂടി അങ്ങേ ഞാനൊന്ന് കേൾപ്പിക്കാം. കാനം രാജേന്ദ്രൻ ജോസ് കെ മാണി പക്ഷത്തിന്റെ എൽ ഡി എഫ് പ്രവേശനം സംബന്ധിച്ച് അല്പം മുമ്പ് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്, അങ്ങനെ കേൾക്കൂ തത്സമയം. കേരള കോൺഗ്രസ് ജോസിന്റെ ജനസ്വാധീനം പാല നിയോജക മണ്ഡലത്തിൽ തെളിയിച്ചതാണ്. അവർ വന്നുകൊണ്ട് എൽ ഡി എഫിന് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകുന്നില്ല എന്നതാണ്. ഞങ്ങൾ ഈ ഒരു വിഷയം പൊളിറ്റിക്കലായിട്ട് എൽ ഡി എഫ് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളുടെ വ്യക്തമായ അഭിപ്രായം പറയും. ഞങ്ങൾ പണ്ട് എടുത്ത നിലപാടിൽ നിന്ന് മാറേണ്ട ഒരു ഭൗതിക സാഹചര്യവും ഇല്ല എന്നാണ്. ക്രൈസ്തവ വോട്ട് ഇപ്പോൾ ആരുടെയും കയ്യിലൊന്നുമല്ല. ക്രൈസ്തവ വോട്ട് ഇടതുപക്ഷ മുന്നണിക്കും കിട്ടും, എല്ലാ മുന്നണിക്കും കിട്ടും. ആർക്കെങ്കിലും അതിനൊരു കുത്തക അവകാശപ്പെടാൻ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ സാധിക്കില്ല. ഈ സ്റ്റീഫൻ ജോർജ്, കാനം രാജേന്ദ്രൻ തുറന്നങ്ങ് അടിച്ചേക്കുക, എൽ ഡി എഫിന് ഒരു ഗുണവുമില്ല നിങ്ങൾ വരുന്നത് കൊണ്ട്. ജനകീയ അടിത്തറയൊക്കെ പാലയിൽ കണ്ടതാണല്ലോ. ക്രൈസ്തവ വോട്ടുകളുടെ സ്വാധീനം അത് ജോസ് കെ മാണിക്കോ മാണിപക്ഷത്തിനോ മാത്രം അവകാശപ്പെടാനുള്ളതൊന്നും അല്ല എന്നാണ് കാനം രാജേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രതികരണം സ്റ്റീഫൻ ജോർജ്? അല്ല അരുണേ, ഞാനൊരു കാര്യം പറയാം. ഈ കാനം രാജേന്ദ്രനെ പോലുള്ള നേതാക്കന്മാരുടെ പ്രതികരണം വെറും നിഴൽ യുദ്ധമാണ്. ഇത് നമ്മൾ ആരെങ്കിലും പറഞ്ഞോ ഞങ്ങൾ എൽ ഡി എഫിലേക്ക് പോകുന്നു എന്ന്? പിന്നെ എന്തിനാണ് കാലേക്കൂട്ടി ഞങ്ങളെ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഞങ്ങൾ വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ധരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ ആ സമയത്ത് പറഞ്ഞാൽ പോലെ ചർച്ചയോ ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. സി പി എമ്മിന്റെ നീക്കങ്ങളിൽ സി പി ഐ ഭയക്കുന്നു. ജോസ് കെ മാണി പക്ഷം ഇടതുമുന്നണിയിലേക്ക് വന്നാൽ സി പി ഐക്കുള്ള രണ്ടാം സ്ഥാനം നഷ്ടമാകും എന്ന് സി പി ഐയുടെ ഭയമാണ് നിങ്ങളെ യഥാർത്ഥത്തിൽ ഈ നിഴൽയുദ്ധം നടത്താൻ കാനം രാജേന്ദ്രനെ പ്രേരിപ്പിക്കുന്നത് എന്നാണോ? അല്ല, എനിക്ക് ഈ അകാലത്തിലുള്ള പ്രതികരണമാണ് കാനം രാജേന്ദ്രൻ നടത്തിയിട്ടുള്ളത്. എന്താന്ന് വെച്ചാൽ ഞങ്ങളൊരു തീരുമാനം എടുക്കണ്ടേ? ഞങ്ങൾ ഞങ്ങളുടെ ഈ തീരുമാനിക്കാനുള്ള അധികാരമുള്ള പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് വളരെ വ്യക്തമായി ഞങ്ങളുടെ ചെയർമാൻ ജോസ് കെ മാണി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ഞങ്ങളിനി ജനാധിപത്യം നിന്ന് പുറത്താക്കിയ സാഹചര്യത്തിൽ ഞങ്ങളിനി സ്വതന്ത്രമായി നിന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ഇനി ഞങ്ങളൊരു തീരുമാനം മാറ്റുമ്പോൾ മാത്രമല്ല ഈ ചർച്ചകൾക്കും ചോദ്യങ്ങൾക്കും ബഹുമാന്യ ശ്രീ കാനം രാജേന്ദ്രന്റെ പ്രതികരണത്തിനൊക്കെ പ്രസക്തിയുള്ളൂ. നേതാവാണ് സ്റ്റീഫൻ ജോർജ്. സ്റ്റീഫൻ ജോർജ്, കാനം രാജേന്ദ്രന്റെ പ്രസ്താവന നിഴൽയുദ്ധം നടത്തുന്നത് എന്താണ് എന്നാണ് അതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തിനാണ് കാനം രാജേന്ദ്രൻ നിഴൽയുദ്ധം നടത്തുന്നത്? എന്തിനാണ് കാനം രാജേന്ദ്രൻ ഭയപ്പെടുന്നത്? അനവസരത്തിലുള്ളതാണ് ഈ പ്രസ്താവന എന്നാണ് ജോസ് കെ മാണി പക്ഷത്തിന്റെ കാനം രാജേന്ദ്രനോടും സി പി ഐയോടുമുള്ള പ്രതികരണം ഈ ഘട്ടത്തിൽ. നമ്മളോടൊപ്പം മാത്യു ജോർജ് കൂടി ചേരുന്നു. ജോസഫ് പക്ഷത്തെ ഉന്നതാധികാര സമിതിയിലെ അംഗം കൂടിയാണ് നമുക്ക് മാത്യു ജോർജ് വെൽക്കം. രണ്ട് കാര്യങ്ങളാണ് ഈ ഘട്ടത്തിലുള്ളത്. ഈ ജോസ് കെ മാണി പക്ഷത്തെ രണ്ട് മുന്നണിക്കാരും ഇങ്ങനെ നോട്ടമിട്ടിരിക്കുകയാണ്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന രീതിയിൽ, അല്ലെങ്കിൽ മുന്നണിയിൽ നിന്ന് പുറത്താക്കി വരുന്ന രീതിയിലുള്ള നിരാശയൊന്നും ബാധിച്ചിട്ടില്ല സ്റ്റീഫൻ ജോർജിനും ജോസ് കെ മാണിക്കും റോഷി അഗസ്റ്റിനും ജോസഫും പുതുശ്ശേരിക്കും ഒന്നും. അവർ പറയുന്നത് രണ്ട് മുന്നണിയും കണ്ണും നട്ടിരിക്കുകയാണ്. ഇന്നലെ റോഷി അഗസ്റ്റിന് ഉപയോഗിച്ചൊരു വളരെ രസകരമായ ഒരു ഉപമയുണ്ട്, താങ്കൾ കേട്ട് കാണും. കോട്ടയത്തെ സുന്ദരിയായിട്ട് ഇങ്ങനെ പൊട്ടും തൊട്ട് നിൽക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അത്ര വലിയ രീതിയിൽ രണ്ട് മുന്നണികളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമായി, ഒരു വിഭാഗമായി ജോസ് കെ മാണി പക്ഷം തുടരുന്നു. ജോസഫ് പക്ഷത്തേക്കാൾ കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നുണ്ടോ ജോസ് കെ മാണി പക്ഷത്തിന് മുന്നണികളിൽ? അല്ല, ഇപ്പൊ റോഷി അഗസ്റ്റിൻ പറഞ്ഞു പൊട്ടും തൊട്ടി സുന്ദരിയായി നിൽക്കുന്നു. ബഹുമാനപ്പെട്ട മാണി സാർ കേരള കോൺഗ്രസിനെ പറ്റി പറഞ്ഞതാണ് ഒരു സുന്ദരിയാണെന്ന്. ഇപ്പൊ ഈ ജോസ് പക്ഷം കേരള കോൺഗ്രസ് സുന്ദരിയാണോ നമ്മളൊന്ന് നോക്കണം. അത് വളരെ ശോഷിച്ച് ശോഷിച്ചിരിക്കുക. നമ്മുടെ പി ജെ ജോസഫ് സാറിന്റെ ഭാഗത്തു നിന്ന് ജോസ് കെ മാണി പക്ഷം പോയതോടുകൂടി അവരൊരു മെലിഞ്ഞ സുന്ദരിയായിട്ട് മാറി അവരുടെ ഭാഗം. ഇവിടെ ഇപ്പോഴും പി ജെ ജോസഫ് സാറിന്റെ നേതൃത്വത്തിലുള്ള സി എ തോമസ് സാറിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് നല്ല സുന്ദരിയായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്.
പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ മെലിഞ്ഞ സുന്ദരി ആവുക എന്ന് പറഞ്ഞാൽ സ്ലിം ബ്യൂട്ടി ആവുക എന്നാണ്, ദുർമേധസ് എല്ലാം ഇറങ്ങിപ്പോയി എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്തായാലും പഴയ സൗന്ദര്യം ഒന്നും ഇപ്പൊ ഇല്ല ജോസ് പക്ഷത്തിന്. അത് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പം എൽ ഡി എഫിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ച് ഇവിടെ മാധ്യമ സുഹൃത്തുക്കളും അതുപോലെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സംസാരിച്ചു കഴിഞ്ഞു. ആ എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയുടെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം, അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമ്മളിപ്പോ കേട്ടതാണ്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എൽ ഡി എഫിലേക്ക് അവരെ വേണ്ട എന്നുള്ളത് തന്നെയാണ്. വളരെ വ്യക്തമായിട്ടാണ് ബഹുമാനപ്പെട്ട കാനം രാജേന്ദ്രൻ ആ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത്. എൽ ഡി എഫിലേക്ക് വരണ്ട, അത് തന്നെയാണ് അതിന്റെ അർത്ഥം. പിന്നെ അവർക്ക് എവിടെ വേണമെങ്കിലും പോകാം. പക്ഷേ അഡ്വക്കേറ്റ് കാനം രാജേന്ദ്രൻ ഇടതു മുന്നണിയിൽ രണ്ടാമനാണ്, ഒന്നാമൻ കോടിയേരി ബാലകൃഷ്ണനാണ്. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി മുഖപത്രത്തിൽ എഴുതി പറഞ്ഞിരിക്കുന്നതോ വലിയ ജനകീയ അടിത്തറയുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി പക്ഷമെന്നാണ്. അതായത് ഒന്നാമൻ പറയുന്നതല്ലേ ആ അർത്ഥത്തിൽ നമ്മൾ എടുക്കുക, സി പി എം പറയുന്നതാണല്ലോ ആ അർത്ഥത്തിൽ എൽ ഡി എഫിലെ ഒരു വളരെ പ്രസക്തമായ ഒരു നിലപാടായി തീരുക. കാനം രാജേന്ദ്രൻ സി പി എം പറയുന്നത് പ്രസക്തമല്ലെന്നല്ല, പക്ഷെ ഒന്നാമൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, രണ്ടാമന് ഭയമാണ്. രണ്ടാമനാകുമോ ജോസ് കെ മാണി എന്നാണ് കാനം രാജേന്ദ്രന്റെ ഭയം ഇടത് മുന്നണി. അല്ല, അവരങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് ഒന്നാമനും രണ്ടാമനും തമ്മിൽ തർക്കമായില്ലേ? അത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഇവിടെ എന്താ കാണിച്ചു കൂട്ടിയത്? ഇവിടെ വളരെ ലഘുവായ ഒരു ചിത്രീകരണം നമുക്ക് പറയാം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, എന്താ ഇതിന് ഈ യു ഡി എഫിൽ നിന്ന് പോകാനുണ്ടായ കാരണം എന്താ? അവർ എന്തുകൊണ്ട് അവർ സ്വയം ഒഴിഞ്ഞു മാറിപ്പോയതല്ലേ? എന്താ കാരണം? കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം, അത് 8 മാസം കഴിഞ്ഞ് 6 മാസം ജോസഫ് വിഭാഗത്തിന് വേണം. അതൊരു ധാരണയാണ്. ഈ ധാരണ അംഗീകരിക്കാൻ തയ്യാറാവണം. അതനുസരിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണം. അത് രാജിവെക്കാതെ യു ഡി എഫിന്റെ നേതാക്കന്മാരെല്ലാം പറയുന്നത് കള്ളമാണ്, ഇത് ഒരു ധാരണയുമില്ല, ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാലമായി. കഴിഞ്ഞ മാർച്ച് മാസം 2020 മാർച്ച് മാസം 20-ാം തീയതി മുതൽ ഇന്നലെ വരെ പറഞ്ഞു നടക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ യു ഡി എഫിന്റെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഒരു ഭാഗമായി നിൽക്കുമ്പോൾ യു ഡി എഫ് എടുക്കുന്ന ഒരു തീരുമാനം അത് അംഗീകരിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥ ഈ ജോസ് പക്ഷത്തിന് വേണ്ടേ? അങ്ങനെ ഒരു ധാരണ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാലാ തെരഞ്ഞെടുപ്പിന്റെ കാലം അങ്ങനെ ഓർമ്മിപ്പിച്ചാൽ ഇങ്ങനെ എത്രയെത്ര സന്ദർഭങ്ങളിലാണ് യു ഡി എഫിനെ ജോസഫ് പക്ഷം വിഷമിപ്പിച്ചിരിക്കുന്നത്? ചിഹ്നമടക്കമുള്ള കാര്യങ്ങളിൽ, സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ കേരള കോൺഗ്രസിന് അങ്ങേയറ്റം കീറാമുട്ടിയായി ആ തീരുമാനത്തെ മാറ്റിയത് ജോസഫ് പക്ഷം തന്നെയല്ലേ? ഒരു ഘട്ടത്തിൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കാം. പി ജെ ജോസഫ് സാറിന് 30 വയസ്സുള്ളപ്പോൾ അദ്ദേഹം യു ഡി എഫിന്റെ കൺവീനറായത് ആദ്യത്തെ യു ഡി എഫിന്റെ കൺവീനർ പി ജെ ജോസഫ് സാറാണ്. ആ പി ജെ ജോസഫ് സാറും കോൺഗ്രസും വളരെ ഒത്തൊരുമിച്ച് പ്രവർത്തിപ്പിച്ച് കൊണ്ടുവന്നതാണ് ഈ കേരള ഈ യു ഡി എഫ്. നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് വളരെ ഉത്തമിതമായ രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പി ജെ ജോസഫ് സാറ്. അദ്ദേഹത്തോടൊപ്പം പക്ഷേ സ്റ്റീഫൻ ജോർജ് അത് പറഞ്ഞു, ഞാൻ വരാം സ്റ്റീഫൻ ജോർജിലേക്ക് വരാം. പക്ഷേ മന്ത്രിയായത് എൽ ഡി എഫ് മുന്നണിയിൽ നിന്ന് മന്ത്രിയായിട്ടുണ്ട്, ആ സമയത്ത് യു ഡി എഫിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട്. മാണി സാറും എൽ ഡി എഫിന്റെ മുന്നണിയിൽ മന്ത്രിയായില്ലേ? പക്ഷേ യു ഡി എഫിന്റെ ആദ്യ കൺവീനർ ആയിരുന്ന ആളാണ് യു ഡി എഫിനെ കാലുവാരി എൽ ഡി എഫിലേക്ക് പോയത് എന്നതുകൂടി ഇവിടെ വളരെ പ്രസക്തമാണ്. പി ജെ ജോസഫ് സാറിനെ പറ്റി ആരെന്ത് പറഞ്ഞാലും കേരളത്തിന്റെ ജനസമൂഹം ഇപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താ പറ്റിയിരിക്കുന്നത്? ജോസ് പക്ഷത്ത് നിന്ന് ഓരോ ദിവസവും നിരവധിയായിട്ടുള്ള പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കന്മാർ നമ്മുടെ പാർട്ടിയിൽ കേരള കോൺഗ്രസ് എമ്മിലേക്ക് കടന്നു വരികയാണ്. പ്രിൻസ് ലൂക്കോസ് ഇദ്ദേഹത്തെ അറിയാമല്ലോ, ആരും അറിയാമല്ലോ. അദ്ദേഹം എന്തുമാത്രം വളരെ ആവേശത്തോടുകൂടി ഈ ജോസ് പക്ഷത്തിന് വേണ്ടി നിന്നവരാ. ഇപ്പൊ ദാ ഇന്നലെ ബഹുമാനപ്പെട്ട സി എം തോമസ് സാറിനെയും അതുപോലെ തന്നെ പി ജോസഫ് ജോസഫ് സാറിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് പക്ഷത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഇതുപോലെ നിരവധിയായ നേതാക്കന്മാർ, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, സി എം തോമസ് സാറിനെ അംഗീകരിക്കാൻ ഈ ജോസ് പക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? സി എം തോമസ് സാർ ആരാ? കഴിഞ്ഞ 40 കൊല്ലമായി നിയമസഭയില് കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായി മാണിക്കാർ. ശരിയാ ശരിയാ, ഞാൻ അങ്ങേക്ക് വരാം. മറുപടി കൂടി പറയട്ടെ, സ്റ്റീഫൻ ജോർജ് അഡ്വക്കേറ്റ് ജോർജ്. സ്റ്റീഫൻ ജോർജ്, അഡ്വക്കേറ്റ് മാത്യു ജോർജ് പറയുന്നത് പോലെ ഒരുപക്ഷെ കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ താങ്കളും അറിയാതെ അങ്ങ് ജോസഫ് പക്ഷത്ത് പോകുമെന്ന രീതിയിലാണ് അഡ്വക്കേറ്റ് മാത്യു ജോർജ് പറയുന്നത്. എന്തായാലും മുതിർന്ന ചില കോൺഗ്രസ് മുതിർന്ന കേരള കോൺഗ്രസിലെ നേതാക്കളിൽ പലരും ഇപ്പോൾ ഉണ്ണിയാടനടക്കം, ഈ സി എഫ് തോമസ് അടക്കം വളരെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാവരും ജോസഫ് പക്ഷത്തേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ ഒപ്പം ജോസഫ് പുതുശ്ശേരിയുണ്ട്, സ്റ്റീഫൻ ജോർജ് ഉണ്ട്, റോഷി അഗസ്റ്റിനുണ്ട്. ഇങ്ങനെ വളരെ ചെറിയ ആളുകൾ, സ്വാധീനശേഷിയുള്ള, ജോസഫ് സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ
തലയെടുപ്പുള്ള നേതാക്കളെല്ലാം ഇപ്പോ നിൽക്കുന്നത് ജോസഫ് പക്ഷത്താണ് എന്നാണ് മാത്യു ജോർജ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് മുന്നണികളിൽ പ്രവേശനം നേടുന്നതിൽ ഇപ്പോൾ നിങ്ങളുടെ സൗന്ദര്യമല്ല, രാഷ്ട്രീയമായ സ്വാധീനം ജോസഫ് പക്ഷത്തിന് തന്നെയാണ്, നിങ്ങൾ ചതിച്ചതാണ് യു ഡി എഫിനെ എന്ന് തന്നെയാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് മാത്യു ജോർജ് പറയുന്നത്. സ്റ്റീഫൻ ജോർജ്. അല്ല അരുണേ, ഞാൻ പറയേണ്ട കാര്യം ഭംഗിയായി അരുൺ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, മാത്യു ജോർജ് പറഞ്ഞ പോലെ ദുർമേധസ്സെല്ലാം പോയ സുന്ദരിയായ ഒരു സ്ത്രീയായി ഞങ്ങളുടെ പാർട്ടി മാനസാറ് പണ്ട് പറഞ്ഞതുപോലെ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല എൻ്റെ മാത്യു ജോർജ്. മാത്യു ജോർജ് ഇവിടെ എന്തെല്ലാം കാര്യം പറഞ്ഞു. കേരള കോൺഗ്രസിൻ്റെ ചരിത്രമല്ല മാത്യു ജോർജ് അറിയാവോ? 1987 82 ഞങ്ങൾ ഒരുമിച്ച് യു ഡി എഫിൽ വന്ന് ഒരുമിച്ചായി ജോസഫും മാനസാറും തമ്മിൽ ലയിച്ചു. ലയിച്ചതിന് ശേഷം തീരുമാനമെടുത്തു. 24 കമ്മിറ്റി, 12 പേര് എന്നിട്ട് 2 ട്രഷറി വരെ എടുത്തു. എന്നാൽ ഒരാ ഒരു കൂട്ടർക്ക് കൂടുതൽ വരാതിരിക്കാൻ വേണ്ടി ഈ ഇതങ്ങ് പോയി. മുന്നണി അങ്ങ് പോയി 87 പിരിയുന്നു. 87 പിരിഞ്ഞപ്പോൾ 24 17 പേരും ജോസഫ് പിടിച്ചോണ്ട് പോയി. മാനസാർ ഓരോ നേതാക്കന്മാരെ മത്സരിപ്പിച്ച് നേതാക്കന്മാരായി കൊണ്ടുവരും. പി ജെ ജോസഫ് സാറിനെ പിടിച്ചോണ്ട് പോകും. 87 അങ്ങ് പിടിച്ചോണ്ട് പോയിട്ട് പിന്നെ എന്ത് പറ്റി? പി ജെ ജോസഫിൻ്റെ സ്ഥിതിയും കെ എം മാനസാറിൻ്റെ സ്ഥിതിയും കേരളത്തിൽ ജനങ്ങൾ കണ്ടതാ. മാനസാറും സമന്വനായ നേതാവായി മാറി. ഈ പോക്കും വരവും എന്നൊരു പ്രശ്നമല്ല. ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിലെ 2 പേരെ ആ ഉള്ള 6 പേരും ഒരുമിച്ച് സെബാസ്റ്റ്യൻ കുളത്തക്കനെ പ്രസിഡന്റാക്കണമെന്ന് പറഞ്ഞ് മിനിസ്റ്റർ രേഖപ്പെടുത്തി ജോസ് കെ മാണി ചെയർമാൻ കൊടുത്തു. കഴിഞ്ഞ 16/6/2019 ജോസ് കെ മാണി ചെയർമാനായി തീർന്നതിന് ശേഷം യു ഡി എഫിന്റെ സാന്നിധ്യത്തിൽ എടുത്തൊരു തീരുമാനമുണ്ട്. അജിത്തിനെ എങ്ങനെയാണ് 8-6 മാസക്കാലം അജിത്തിന് കാലാവധി കൊടുക്കണം എന്നുള്ളത് യു ഡി എഫിലെ മുഴുവൻ നേതാക്കളുടെയും സമക്ഷം എടുത്ത തീരുമാനമാണ്. ഇത് ഉമ്മൻചാണ്ടിക്ക് അറിയാം, ഇത് കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാം, ഇത് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം. ഒന്നുകിൽ യു ഡി എഫിലെ നേതാക്കൾ കള്ളം പറയുന്നു എന്ന് സ്റ്റീഫൻ ജോർജ് പറയില്ലല്ലോ. ഉമ്മൻചാണ്ടി കള്ളം പറയുന്നു, സ്റ്റീഫൻ ജോർജ്. രമേശ് ചെന്നിത്തല കള്ളം പറയുന്നു, സ്റ്റീഫൻ ജോർജ്. ഞാൻ അരുണോട് ഒരു കാര്യം പറയാം. എനിക്ക് അല്പസമയം തരണം. കുറെ ദിവസമായി ജോസഫ് ബീവൽസിനെ പോലെ ഇവരിങ്ങനെ ഒരു കള്ളം 1000 പ്രാവശ്യം പറഞ്ഞാൽ സത്യമായി മറന്നു പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ മാത്യു സ്റ്റോറേജ് ചർച്ചയ്ക്ക് പോയില്ലല്ലോ. ഞങ്ങളുടെ 6 പേര് ജോസ് കെ മാണി ചെയർമാൻ്റെ നേതൃത്വത്തിൽ കൺട്രോൾമെൻറ്റ് ഹൗസിൽ വന്ന് കേരള കോൺഗ്രസ് പാർട്ടി പിരിഞ്ഞു കഴിഞ്ഞ് പുതിയ പ്രസിഡന്റെ തിരഞ്ഞെടുക്കാൻ സെബാസ്റ്റ്യൻ കുളത്തക്കനെ ആക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചയ്ക്ക് വന്ന ആളാണ്. ഞാൻ പറയുന്നത് ഞാൻ എവിടെ നിന്ന് പറയാം, ഞാൻ കള്ളം പറയാത്ത ആളാ, വിശ്വസിച്ചു. ഞങ്ങൾ ഒരുമിച്ച് വന്നു. വന്നപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല സാന്നിധ്യത്തിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി സാറ്, കെ പി സി പ്രസിഡന്റ്, അങ്ങനെയുള്ള നേതാക്കന്മാരെല്ലാം ഉണ്ടായിരുന്നു. ആദ്യം ജോസഫ് ഗ്രൂപ്പുമായിട്ട് ചർച്ച നടത്തി, രണ്ടാമത് ഞങ്ങളുമായി ചർച്ച നടത്തി. ഞങ്ങളോട് പറഞ്ഞു ജോസഫ് ഗ്രൂപ്പ് ആദ്യ 6 മാസം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സമ്മതിക്കുന്ന പ്രശ്നമില്ല, ഇത് ഇടുക്കി ജില്ലയൊന്നുമില്ല, കോട്ടയം ജില്ലയാണ്. ഇവിടെ 11 സീറ്റ് മത്സരിച്ചവരാ ജില്ലാ പഞ്ചായത്ത്. ഞങ്ങൾ 9 പേര് ജയിച്ചു, 2 ജോസഫ് നിന്നു, 1 തോറ്റു, 1 ജയിച്ചുള്ളൂ. ഞങ്ങളുടെ കൂടെ 2 പേരെ പണം കൊടുത്തില്ലെങ്കിൽ സ്വാധീനിച്ച് പിടിച്ചോണ്ട് പോയച്ച് ആ കാലുവാരി വരെ പ്രസിഡന്റാക്കണമെന്ന് പറഞ്ഞാൽ കോട്ടയം ജില്ലയിൽ ഞങ്ങൾ അംഗീകരിച്ച പ്രശ്നമില്ലെന്ന് പറഞ്ഞു. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അരുണേ, ഞാൻ പറഞ്ഞുതരാം. പി ജെ ജോസഫ് സാറിൻ്റെയും മാണി സാറിൻ്റെയും സാന്നിധ്യത്തിൽ 2015 ഒരു രേഖാമൂലമുള്ള കരാറുണ്ടാക്കി. എൻ്റെ കൈവശമുണ്ട് ആ കരാറ്. ആ കരാർ എന്താണ്? കോൺഗ്രസ് പറഞ്ഞു 2.5 വർഷം ഞങ്ങൾക്ക് വേണം. ശരി, കോൺഗ്രസിന് അംഗങ്ങൾ കൂടുതലുണ്ട്, നിങ്ങൾ പിടിച്ചു 2.5 വർഷം. അവിടെ കാലാവധി കഴിഞ്ഞു. പിന്നെ 2.5 വർഷം കേരള കോൺഗ്രസിനെ ജോസഫ് സാറും മാണി സാറും ഒരുമിച്ചിരുന്ന് കരാറുണ്ടാക്കി, രേഖാമൂലമുള്ള കരാർ. ആ കരാർ എഴുതി വച്ചിരിക്കുന്നത് ആദ്യത്തെ 1.5 വർഷം സക്രിയാസ്കുതിരവേലിക്കും. പിന്നെ സീനിയറായിരുന്ന മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന സെബാസ്റ്റ്യൻ കുളത്തിങ്കലിൻ്റെ ബാക്കി മിച്ചം വരുന്ന അവസാനത്തെ 1 വർഷവും എന്ന് രേഖാമൂലം എഴുതി വെച്ചു. അവിടെ ജോസഫോ മാണി ഗ്രൂപ്പ് ഒന്നും എഴുതിയിട്ടില്ല. ഈ രേഖ മാണി സാറിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ രേഖാമൂലമുള്ള കരാർ നടപ്പാക്കാൻ ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതിന് ആ ബാധ്യത കോൺഗ്രസിനുമുണ്ട്. കോൺഗ്രസിൻ്റെ കൂടെ 2019 ജൂലൈയിൽ തയ്യാറാക്കിയ വാക്കാലുള്ള ഉറപ്പോ? അല്ലല്ല, തയ്യാറാക്കിയ വാക്കാലുള്ള ഉറപ്പൊന്ന് കാണിച്ചേ, രേഖാമൂലം കാണിച്ചേ. അങ്ങ് പറയുകയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കള്ളം പറയുന്നു എന്ന് അങ്ങ് ഉത്തരവാദിത്തോടുകൂടി പറയുമോ? അങ്ങ് പങ്കെടുത്തല്ലോ. ഒന്നുകിൽ അങ്ങ് കള്ളം പറയുന്നു, അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി കള്ളം പറയുന്നു. പ്ലീസ്, ഞാൻ ഒരു കാര്യം പറയാം. ബഹുമാനായ ശ്രീ ഡോക്ടർ മുനീർ ഞാൻ ചർച്ചയ്ക്കിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് എടുത്ത തീരുമാനത്തെ അവരുടെ മുഖം രക്ഷിക്കാൻ ഞങ്ങൾ അംഗീകരിച്ചു എന്നേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ആ യു ഡി എഫിൻ്റെ മിനിസ്റ്റർ ഒന്ന് രേഖപ്പെടുത്തിക്കുകയെ കാണിച്ചേ, പുറത്തുവിട്ടേ.
യു ഡി എഫിന്റെ മിനിസ്റ്റർ ഞങ്ങൾക്ക് 6 മാസം ഞങ്ങൾ സമ്മതിച്ച ഒപ്പിട്ട രേഖ ഒന്ന് പുറത്തുവിട്ടേ, ഞങ്ങൾ ഇന്ന് രാജിവെച്ചേക്കാം. വ്യത്യസ്ത ഇടങ്ങളിൽ ജനകീയ അടിത്തറയുള്ള മനുഷ്യരാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാരാണ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു സമീപനം. അതുകൊണ്ട് ഞാൻ ഇനി ഒന്ന് മാത്യു ജോർജിലേക്ക് കൂടി പോയതിനു ശേഷം ഞാൻ തിരിച്ചു വരാം. മാത്യു ജോർജ്, സ്റ്റീഫൻ ജോർജ് പറഞ്ഞതുപോലെ വാക്കാലുള്ള ഉറപ്പിന് സാക്ഷിയായാലാണ് സ്റ്റീഫൻ ജോർജ്. ഇപ്പോൾ കോൺഗ്രസ്സുകാരും നിങ്ങളും കൂടി ഒത്തു കളിച്ച് പാവം സുന്ദരിയെ മെലിഞ്ഞ് തൊഴുത്തിൽ കെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സ്റ്റീഫൻ ജോർജ് പറയുന്നത്. മതി ജോർജ്, ഈ സ്റ്റീഫൻ ജോർജും ജോസ് പക്ഷത്തിലുള്ള നേതാക്കന്മാരും 100 വട്ടം 1000 വട്ടം കള്ളം പറഞ്ഞാലും അത് കള്ളം സത്യമാവത്തില്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തല അദ്ദേഹവും അതുപോലെ നമ്മുടെ കേരള കോൺഗ്രസ് എമ്മിന്റെ വർക്കിംഗ് ചെയർമാൻ ടി ജെ ജോസഫ് സാറും കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ ഘടകകക്ഷി നേതാക്കന്മാരും ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണ്. ഏതെങ്കിലും ഒരു ഘടകകക്ഷി ഇതിന് വിരുദ്ധമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീഫൻ ജോർജ് ഞാൻ സമ്മതിക്കാം. ഇവിടെ നിങ്ങൾ കന്റോൺമെന്റ് കൗൺസിലിൽ ഒരു ചർച്ച നടത്തി ഒരു ധാരണ ഉണ്ടാക്കിയെങ്കിൽ അവിടെ വന്ന നേതാക്കന്മാരാരാ? യു ഡി എഫിന്റെ നേതാക്കന്മാരാണ്. ആ യു ഡി എഫിന്റെ നേതാക്കന്മാർ ഇപ്പൊ പത്രത്തിൽ വാർത്താ മാധ്യമങ്ങളിൽ പറയുന്നത് എന്താണ്? ജോസ് പക്ഷം ധാരണ ലംഘിച്ചു, അതുകൊണ്ട് അവർ പുറത്തുപോയി. അവർ വിശ്വാസ്യത ഉള്ളവരല്ല എന്നാണ് പറഞ്ഞത്. അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. അവർ പുറത്തുപോയി കഴിഞ്ഞിരിക്കുന്നു, അവർ സ്വയം പുറത്തുപോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ധാരണയുടെ കാര്യത്തിൽ റിട്ടൺ എഗ്രിമെന്റ് ഒന്നും ഇല്ല എന്ന് സ്റ്റീഫൻ ജോർജ് പറയുന്നു. ഈ യു ഡി എഫിനകത്ത് കൃത്യമായി പറഞ്ഞതിന്റെ അടിസ്ഥാനം 8 മാസം കഴിയുമ്പോൾ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പി ജെ ജോസഫ് സാർ പറയുന്ന വ്യക്തിക്ക് ജില്ലാ പ്രസിഡന്റായി കൊടുക്കാമെന്ന് ധാരണയുള്ളതാണ്. ആ ധാരണ ലംഘിച്ചതിന്റെ അടിസ്ഥാനം എന്നിട്ട് ഇപ്പോഴും കള്ളം പറയുകയാണ്. അതാണ് ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാർ ഇന്നലെയും പറഞ്ഞത്. ഒരു നിമിഷം സ്റ്റീഫൻ ജോർജ്, ഞാൻ വരാം. പ്രേക്ഷകർക്ക് എതിരായ ചില സംശയങ്ങൾ ഉണ്ടാവും. ഈ സെബാസ്റ്റ്യൻ കളത്തിങ്ങലിന്റെ കാര്യത്തിലും അജിത്തിന്റെ കാര്യത്തിലും അജിത് മുതിരമലയുടെ കാര്യത്തിലും പ്രേക്ഷകർക്കറിയുന്ന ചില കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ചാൽ, ജോസഫ് പക്ഷത്തുണ്ടായിരുന്ന സെബാസ്റ്റ്യൻ കുളത്തിങ്കലാണ് പിന്നീട് ജോസ് കെ മാണി പക്ഷത്ത് പോകുന്നത്. രണ്ടാമത് ഒരു നിമിഷം, തെറ്റുണ്ടെങ്കിൽ തിരുത്തണം, തെറ്റുണ്ടെങ്കിൽ സ്റ്റീഫൻ ജോർജിന് തിരുത്താം. അതിനുശേഷം അജിത് മുതിരമല ഈ ജോസ് കെ മാണി പക്ഷത്തുണ്ടായിരുന്നയാളാണ്. അദ്ദേഹം പിന്നീട് ജോസഫ് പക്ഷത്തേക്ക് വരുന്നു. ഒരാൾ ജോസഫ് പക്ഷത്തുനിന്ന് ജോസ് കെ മാണി പക്ഷത്തേക്ക് പോകുന്നു, മറ്റൊരാൾ ജോസ് കെ മാണി പക്ഷത്തുനിന്ന് ജോസഫ് പക്ഷത്തേക്ക് വരുന്നു. യഥാർത്ഥത്തിൽ 2019 ജൂലൈയിൽ 8ഉം 6ഉം എന്നിങ്ങനെ മാസക്കണക്കിൽ യു ഡി എഫിന്റെ ഉന്നത നേതാക്കളുടെ മുൻപിൽ വെച്ച് തന്നെ ഇത്തരത്തിലൊരു ധാരണ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 8 മാസം ജോസഫ് പക്ഷത്തിന്, ജോസ് കെ മാണി പക്ഷത്തിന്. അതാണ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, നേരത്തെ ജോസഫ് പക്ഷത്തുണ്ടായിരുന്നയാൾ. രണ്ടാമത് 6 മാസക്കാലം ആദ്യം ജോസഫ് പക്ഷത്തുണ്ടായിരുന്നു, ഇപ്പോൾ ജോസ് കെ മാണി പക്ഷത്തുള്ള അജിത്തിന് എന്നിങ്ങനെ ധാരണ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. സ്റ്റീഫൻ ജോർജ്, ഇത് ഞാൻ പറഞ്ഞത് കൃത്യമാണല്ലോ അല്ലേ? ഇത് പ്രേക്ഷകർക്ക് ഇത് കാണുന്ന സംബന്ധിച്ച് മൊത്തം കൺഫ്യൂഷനാ. കാരണം ഇതിൽ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ഏത് പക്ഷത്തായിരുന്നു ആദ്യം എന്നുള്ളത് കൂടി നമ്മൾ ഇതിൽ പറഞ്ഞാലേ കാര്യങ്ങൾ പൂർണ്ണമാവുള്ളൂ. ഇവിടെ ഞാൻ പറയാം, അല്ല എന്റെ അവസ്ഥ ആരോ എന്നോടല്ലേ ചോദിച്ചേക്കുന്നത്. വിവാദമായ കേരള കോൺഗ്രസ് പി ജെ ജോസഫ് സാറ് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ഭാഗമായിട്ടുള്ളവരാണ്. അവരെവിടുന്നും വന്നവരല്ല. അവർ ഇലക്ഷൻ കമ്മീഷൻ പറയും അരുണേ, അതെ അതെ, മാത്യു ജോർജ്, മാത്യു ജോർജ് കൊട്ടാരക്കരയിൽ നിന്ന് പ്രഖ്യാപിച്ചാൽ ഔദ്യോഗിക പാർട്ടി ആയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പ് കേസ് നിൽക്കുക, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പ് പറയും ആരാണ് ഔദ്യോഗികമെന്ന്. അന്നേരം നമുക്ക് പറയാം, മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയട്ടെ ആരാണ് ഔദ്യോഗികമെന്ന്. ഞാൻ ഒരു കാര്യം പറയാം, എന്നോടാണ് ചോദിച്ചത്, ഞാൻ ഉത്തരം പറയാം. അരുൺ സമ്മതിക്കുന്നുവെങ്കിൽ പറയാം. പറഞ്ഞോ സ്റ്റീഫൻ. ആ സ്റ്റീഫൻ ജോർജ് പറഞ്ഞോ, മാത്യു ജോർജ് അതിനുശേഷം പറയും. ആ പറഞ്ഞോട്ടെ. അല്ല അതെ, ഇപ്പൊ ഞാനൊരു കാര്യം പോട്ടെ, സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനെ ഞങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്നവർ പറയുന്നു. സെബാസ്റ്റ്യൻ കുളത്തിങ്കലെ നിങ്ങൾ അന്വേഷിക്കണം, അന്വേഷണം നടത്ത്. സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ആ ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ സമയത്ത് സ്വന്തം വീട്ടിൽ നിന്നോ കോട്ടയം ജില്ലയിൽ നിന്നോ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഫോൺ ഓഫ് ചെയ്തിട്ടുണ്ടോ? അദ്ദേഹത്തെ ആരെയെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്നാൽ ഞങ്ങളുടെ അജിത്തിനെ ഞങ്ങൾ 2 ദിവസം മുമ്പ് അന്വേഷിച്ചു, ഫോൺ ഓഫ് ചെയ്തിരുന്നു. അദ്ദേഹത്തൊക്കെ അന്വേഷിച്ചു, അദ്ദേഹം സ്ഥലത്തില്ല, കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. ആരാണ് കാലി വരികൊണ്ട് പോയത്? 16/6/2019 ജോസ് കെ മാണിയെ ചെയർമാനായി മഹാഭൂരിപക്ഷം വരുന്ന കേരള കോൺഗ്രസിനെ ശൈഖ് കമ്മിറ്റി തെരഞ്ഞെടുത്തു. അതിൻ്റെ പിറ്റേ ദിവസം എന്ത് സംഭവിച്ചു? 23-ാം തീയതി 23/6 ജില്ലാ പഞ്ചായത്തിലെ 6 മെമ്പർമാരും ചേർന്ന് സെബാസ്റ്റ്യൻ കുളത്തിങ്കലെ പ്രസിഡന്റാക്കണമെന്ന് ഒപ്പിട്ടു. ഈ അജിത് മുതിരമലയും മേരി സെബാസ്റ്റ്യനും എല്ലാം ഒപ്പിട്ട രേഖ
ചെയർമാൻ ജോസ് കെ മാണിക്ക് കൊടുത്തു നമ്മുടെ സഭാ സ്റ്റകുണ്ടെങ്കിലെ പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞ് അതിനുശേഷം വീണ്ടും അതാണ് സത്യം, അതാണ് സത്യം. ഭൂരിപക്ഷത്തോടെ ജോസ് കെ മാണി ചെയർമാനായി തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു. അടുത്ത ദിവസം തൊടുപുഴ മുനിസിപ്പൽ കോടതി ആ ചെയർമാനായിട്ട് പിന്നെ അധികാരം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിരോധനം ഉണ്ട്. അത് ബഹുമാനപ്പെട്ട സിപക്ഷയിൽ അറിയാമോ? അതിനുശേഷം അപ്പീല് പോയി. ആ അപ്പീലിലും ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു ഈ ജോസ് കെ മാണി കേരള കോൺഗ്രസ് എമ്മിന്റെ പേര് ചെയർമാനായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ശിവ ജോർജ് മനസ്സിലായിട്ടുണ്ടോ? എന്നിട്ടാണോ മഹാഭൂരിപക്ഷം എനിക്ക് എന്റെ മാത്യു എന്നെ ഇത് പഠിപ്പിക്കാൻ വരാതെ ഞാൻ കാര്യം പറയാം. അതൊക്കെ മീനിച്ചിലാരുടെ വെള്ളം ഒത്തിരി ഒഴുകി. അത് കഴിഞ്ഞ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ പെറ്റീഷൻ കൊടുത്തു. മാസങ്ങളായി അവിടെ വിസ്താരങ്ങളും കേസ് നടക്കുന്നു. പാർട്ടികളെ സംബന്ധിച്ച തീരുമാനം എടുക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷൻ തീരുമാനം പ്രഖ്യാപിക്കാനിരിക്കുന്നു. ആ ഇലക്ഷൻ കമ്മീഷൻ നിങ്ങളുടെ നേതാവ് പി ജെ ജോസഫിന് വിപ്പ് കൊടുക്കാനും ചിഹ്നം കൊടുക്കാനും അധികാരമില്ലെന്ന് ഉത്തരവിറക്കിയിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ പറഞ്ഞു ചങ്ങനാശ്ശേരിയിൽ ഞങ്ങളുടെ വോട്ട് കൊണ്ട് നിങ്ങൾ ജയിച്ചു. നിങ്ങളുടെ നേതാവ് പറഞ്ഞു എന്റെ വിപ്പ് കൊണ്ടാന്ന്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുക നിങ്ങൾ ആർക്കും വിപ്പ് കൊടുക്കാൻ അധികാരമില്ല. നീ ഉത്തരവ് ഞാൻ്റെ കയ്യിൽ കൈവശരിപ്പുണ്ട്. എന്താ മാത്യു ജോർജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു മുനിസിപ്പൽ കോടതിയുടെ കേസിനെ കുറിച്ചാണോ? അതൊക്കെ കഴിഞ്ഞ് എത്ര നാളായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിലാണ് കേസ്. നിങ്ങൾക്കറിയോ പാർട്ടികളെ സംബന്ധിച്ച തർക്കം തീർക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനാണ്. ശരി ശരി ശരി. ഇനി നിങ്ങൾ ഒറ്റ ചോദ്യം, നമ്മൾ ഈ ചർച്ച അവസാനിക്കുന്ന സമയത്ത് ശരി എന്തായാലും ഈ ചർച്ചകൾ നടക്കട്ടെ. ഈ ശ്രീ സ്റ്റീഫൻ ജോർജിന്റെ ഒരു സംശയം, ഇനി നിങ്ങളുടെ മുന്നിൽ യു ഡി എഫിലേക്ക് തിരിച്ചു പോവുക എന്നൊരു സാധ്യത ഈ ഘട്ടത്തിലുണ്ടോ? ബെന്നി ബെഹനാൻ ആദ്യം പറയുന്നത് യു ഡി എഫിൽ അർഹത നഷ്ടപ്പെട്ടു തുടരാൻ നിങ്ങൾക്ക് എന്നാണ്. കാരണം ധാരണ ലംഘിച്ചു. അതെന്തായാലും യു ഡി എഫ് നേതാക്കൾ പറയുന്നത് കൊണ്ട് മുതിർന്ന ഈ യു ഡി എഫ് നേതാക്കളും അതിൽ തന്നെ വളരെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ആളുകൾ, മുനീർ അടക്കമുള്ള ആളുകൾ ഒക്കെ തന്നെ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും പറയുന്നത് ശരിവയ്ക്കുകയും ചെയ്തു. ആ ഒരു ധാരണ ലംഘിച്ചതിന്റെ പുറത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സസ്പെൻഷൻ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെ പാർട്ടിയിൽ നിന്ന് യു ഡി എഫ് മുന്നണിയിൽ നിന്ന് പുറത്താക്കിയിട്ടൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് യു ഡി എഫിൽ തുടരാൻ അർഹമില്ല. പക്ഷേ നിങ്ങൾ ഈ ധാരണ പാലിച്ചാൽ തിരിച്ചു വരാം. ധാരണ പാലിച്ചുകൊണ്ട് യു ഡി എഫിൽ തുടരുക എന്ന തന്ത്രമാണോ നിങ്ങൾ എടുക്കുക? അതിനാണോ സാധ്യത കൂടുതൽ? അതല്ല, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ നിങ്ങൾ കാത്തിരിക്കുക, നിങ്ങൾ നിങ്ങളുടെ ശക്തി തെളിയിക്കുക, കോട്ടകൾ പിടിച്ചെടുക്കുക, അതിനുശേഷം ഒരു ബാർഗെയിനിങ് പവറായി കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾ ഇടതുമുന്നണിയോടോ ആ സമയത്ത് യു ഡി എഫിനോടോ ചേരുക എന്നതായിരിക്കുമോ തന്ത്രം? ഞാനൊരു കാര്യം പറയാം. ശ്രീ ബെന്നി ബെഹനാൻ ഞങ്ങൾക്ക് യു ഡി എഫിൽ തുടരാൻ അർഹതയില്ല, നിങ്ങളെ നീക്കം ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ബഹുമാനായ ശ്രീ പി ജെ ജോസഫ് സാർ പറഞ്ഞു ആ ജോസ് വിഭാഗത്തിന് രാജിവെച്ചില്ലെങ്കിൽ യു ഡി എഫിൽ തുടരാൻ അവകാശമില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എടുത്ത് മൂശയിലിട്ട് മിനുസപ്പെടുത്തി ബെന്നി ബെഹനാൻ അങ്ങോട്ട് അടിക്കുക ചെയ്തത് കേരളത്തിലെ ജനങ്ങൾ ഞെട്ടിപ്പോയി. ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യം പറഞ്ഞൊരു ഒരു മുന്നണിയിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായി സ്വാധീനമുള്ള ജനങ്ങളുടെ ഇടയിൽ കൃഷിക്കാർഡ് മുമ്പിൽ സ്വാധീനമുള്ള ഒരു പാർട്ടിയെ മുന്നണിയിൽ പുറത്താക്കിയ ഒരു കാലത്ത് തലയെടുപ്പുള്ള നേതാവായി നിന്ന കെ എം മാണിയേക്കാൾ കൂടുതൽ സ്വാധീനം ജോസഫിനുണ്ട് എന്നാണോ ജോസഫ് പറയുന്നത്? യു ഡി എഫ് മുന്നണിയുടെ കൺവീനർ അതേപടി ഉരുവിടുകയാണെന്ന് പറഞ്ഞാൽ എത്രമാത്രം അധികാരമാണ് ഇപ്പോൾ ജോസഫിനുള്ളത്? അത് താങ്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണോ? അല്ല, അധികാരമല്ല, ഭീഷണി. അതായത് മുഖ്യമന്ത്രിയെ പോയി കാണുന്നു, അദ്ദേഹത്തെ പ്രകീർത്തിച്ച് ലേഖനം എഴുതുന്നു, ഞങ്ങൾ മുന്നണി വിട്ടുപോകുന്ന ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുന്നു. ഈ ഭീഷണിക്ക് മുമ്പിൽ യു ഡി എഫിൻ്റെ നേതാക്കൾ മടങ്ങിപ്പോയി. ഞങ്ങൾക്ക് മുസ്ലിം ലീഗ് നേതാക്കളോടൊക്കെ ബഹുമാനമുണ്ട്, അവർ ഞങ്ങളെ ഒരുമിച്ച് നിർത്താൻ ഒത്തിരി നോക്കിയതാ, ഒരുപാട് ശ്രമിച്ചതാ. പക്ഷേ വിഷയം ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ അതിനോട് സത്യം തുറന്നു പറയാം, ഇത് കേൾക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ ഒരിക്കലും രാജിവെക്കുകയെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ചർച്ചയ്ക്ക് പോയ ആളാണ്. യു ഡി എഫിൻ്റെ നേതാക്കളുടെ മുമ്പിൽ കുഞ്ഞാലിക്കുട്ടി സാറിനെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചോ, ഉമ്മൻചാണ്ടി സാറിനെ രമേശ് ചെന്നിത്തല ചോദിച്ചോ, ഞങ്ങൾ രാജിവെക്കാം, നിങ്ങളുടെ പ്രസ്റ്റേജ് ആണെങ്കിൽ ഞങ്ങൾ രാജിവെക്കാം. കരാറൊന്നുമില്ല, ഒരു കരാറുമില്ല. കരാറുള്ള നൂറുകണക്കിന് പഞ്ചായത്തുകൾ ഞങ്ങൾ മാറിക്കൊടുത്തവരാ. ഞങ്ങൾ മാറിക്കൊടുക്കും കോട്ടയം ജില്ലയിലെ 100 മുകളിൽ പഞ്ചായത്തുകളെ മാറിക്കൊടുത്ത് കോൺഗ്രസിന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം. അതല്ല, കരാറിൻ്റെ അടിസ്ഥാനത്തിലല്ല. നിങ്ങൾ ധാരണയില്ല. ധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കൂടി എഗ്രി ചെയ്യുന്ന ഒരു കാരണത്തിനാണ് ധാരണ എന്ന് പറയുന്നത്. നിങ്ങൾ എൻ്റെ സ്ഥലം മേടിക്കാൻ വന്നാൽ നിങ്ങൾ പറയുന്ന വിലയ്ക്ക് ഞാൻ തരാൻ ഒക്കുമോ? ഇല്ല.
അത് ഒരുമിച്ചായി യോജിച്ചു കഴിയുമ്പോഴാണ് ധാരണ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്, യാതൊരു സംശയവുമില്ല. എങ്കിലും ഞങ്ങൾ രാജിവെക്കാം, നിങ്ങളുടെ യു ഡി എഫിന് തീരുമാനം അല്ലെങ്കിൽ കോൺഗ്രസിന് തീരുമാനം ഞങ്ങൾ രാജിവെക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, പ്ലീസ് ഇത് കേൾക്കണം, പ്രധാനപ്പെട്ട കാര്യം, ഒരൊറ്റ കണ്ടീഷൻ, ഞങ്ങൾക്ക് ന്യായവും നീതിയും ലഭിക്കണം യു ഡി എഫിൽ. എന്താണ്? ഞങ്ങൾക്ക് ഞങ്ങളുടെ സീറ്റുകൾ ലഭിക്കണം. ജോസഫിന്റെ സീറ്റ് വേണ്ട, അവരുടെ സീറ്റ് അവർക്ക് കൊടുത്തു. ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ ഒരു സീറ്റ് വേണ്ട. ഇത് നീതിപൂർവമാണോ എന്ന് അരുൺ ജനങ്ങളോട്, സ്റ്റീഫൻ ജോർജ് അവസാനം രാജിവെക്കാം, സെബാസ്റ്റ്യൻ കളത്തിങ്കൽ രാജിവെക്കാമെന്ന് നിങ്ങൾ സമ്മതിച്ചിരുന്നു. പക്ഷേ യു ഡി എഫിൽ ജോസ് കെ മാണിക്ക് അനുകൂലമായ സീറ്റുകൾ നിലനിർത്തി തരണം യു ഡി എഫ് എന്നൊരു ഡിമാൻഡാണ് മുന്നോട്ട് വെച്ചത്. അത് യു ഡി എഫ് പാലിച്ചില്ല, അതുകൊണ്ട് നിങ്ങൾ രാജിവെച്ചില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് സ്റ്റാറ്റസ് കോ. അല്ല, അനുകൂലമുള്ള സീറ്റുകളല്ല, സ്റ്റാറ്റസ് കോ. ജോസഫ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് എമ്മിൽ വന്ന് ലയിക്കുന്നത് 2010 ആ 2010 ഞങ്ങൾ മത്സരിച്ച സീറ്റ് ഞങ്ങൾക്കും, ജോസഫിനും മത്സരിച്ച സീറ്റ് ജോസഫിനും. ന്യായമാണോ അരുൺ പറ, ഞങ്ങളുടെ ഡിമാൻഡ് ന്യായമാണോ? അത് അംഗീകരിക്കാൻ കഴിയാതെ ഞങ്ങളോട് പറയും. ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുന്നത് സംബന്ധിച്ച ചോദ്യമല്ല ഇപ്പോൾ, ഇത് തുറന്നു പറഞ്ഞു സ്റ്റീഫൻ ജോർജ്. ഈ ചർച്ചയിൽ തുറന്നു പറയുന്നു സ്റ്റീഫൻ ജോർജ്, പറയുന്നു യു ഡി എഫ് നേതാക്കളോട് കേരള കോൺഗ്രസ് ജോസ് കെ മാണി തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ രാജിവെക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. സ്റ്റാറ്റസ് കോ നിലനിർത്തണം, അതും മാന്യമായ ഒരു ആവശ്യമാണല്ലോ മാത്യു ജോർജ്. 2010 എൽ ഡി എഫിൽ നിന്ന് ജോസഫ് വന്ന് ലയിക്കുന്നതിന് മുൻപ് എന്താണോ കേരള കോൺഗ്രസിന് ഉണ്ടായിരുന്നത് ആ സീറ്റുകൾ നിലനിർത്തി തരണം. അത് സ്വാഭാവികമായും കെ എം മാണിക്ക് അവകാശപ്പെട്ടതാണ്. കെ എം മാണിക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി പക്ഷത്തിന് അവകാശപ്പെട്ടതാണ്. അത് നിലനിർത്തി തരണം എന്നുള്ള ന്യായമായ ആവശ്യം, അത് യു ഡി എഫ് പരിഗണിച്ചില്ല. അത് അനീതിയല്ലേ മാത്യു ജോർജ്? ഞാൻ ചോദിച്ചോട്ടെ, ഈ കേരള കോൺഗ്രസ് എം ഇപ്പം ആരുടെ ഭാഗത്താണ്? ഭൂരിപക്ഷം നേതാക്കന്മാരും കേരള കമ്മീഷൻ പറയും, ഇലക്ഷൻ കമ്മീഷൻ പറയും, ബി ജെ ജോസഫ് സാർ വർക്കിംഗ് ചെയർമാനായിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിലാണ്. അപ്പൊ ആ കേരള കോൺഗ്രസ് എമ്മിൽ ഇനി ജോസ് പക്ഷത്തിന് വേറെ സീറ്റുകൾ കൊടുക്കണമെന്ന് പറയുന്നതിന് അത് യാതൊരു എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഭരണഘടന അനുസരിച്ച് ഒരു ചെയർമാൻ ഇല്ലാതെ വന്നാൽ ചെയർമാന്റെ അഭാവത്തിൽ വർക്കിംഗ് ചെയർമാനാണ് ചെയർമാന്റെ എല്ലാ പദവികളും ഉപയോഗിക്കുന്നത്. അതനുസരിച്ച് ഇപ്പോൾ ഔദ്യോഗികമായി കേരള കോൺഗ്രസിന്റെ വർക്കിംഗ് ചെയർമാനായ ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാറാണ് ഇപ്പോ കേരള കോൺഗ്രസിന്റെ ചെയർമാന്റെ പദവി എന്തായാലും വരും ദിവസങ്ങളിൽ കോട്ടയത്തിന്റെ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയം, മധ്യ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയം എന്താകുമെന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണുന്നു. എന്തായാലും ഈ ഉടുപ്പുകൾ മാറുന്നത് പോലെ മുന്നണികൾ മാറുന്നു എന്നുള്ളത് രാഷ്ട്രീയത്തിൽ പുതിയ സംഭവമല്ല. സ്റ്റീഫൻ ജോർജ് കൈ ഉയർത്തുന്നു. ലാസ്റ്റ് സെന്റൻസ് സ്റ്റീഫൻ ജോർജ്. ഞങ്ങൾ മാറിയതല്ല, ഞങ്ങളെ പുറത്താക്കിയതാണ്. ഞങ്ങൾ മാറാൻ ആഗ്രഹിച്ചതല്ല, ഞങ്ങൾ മാറിയതാണ്. രണ്ടാമത്തെ ഒരു കാര്യം പറയാം, വർക്കിംഗ് ചെയർമാനാണ് ചെയർമാന്റെ അധികാരം എന്ന് പറയുന്നതിന് അടുത്ത ക്ലോസ് മാത്യു ജോർജ് പറ, അടുത്ത ക്ലോസ് പറ. ചെയർമാൻ മരിച്ചാൽ സംസ്ഥാന കമ്മിറ്റി വിളിച്ചുകൂട്ടി കൺസെൻസ് ഉണ്ടാക്കണം. ഇതുവരെ വിളിച്ചുകൂട്ടിയിട്ടുണ്ടോ? കേരള കോൺഗ്രസിൽ എന്നും ഇങ്ങനെയാണ് വളരുകയും തളരുകയും തളരുകയും പിളരുകയും പിന്നീട് വളരുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനമായി കേരള കോൺഗ്രസ് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ഇരു വിഭാഗവും വ്യത്യസ്ത മുന്നണികളിൽ നിന്നിട്ടുണ്ട്. വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത മുന്നണികളിലേക്ക് അവർ തിരികെ മടങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രക്രിയയുടെ രാഷ്ട്രീയ സ്വഭാവം എന്ന് നമുക്കറിയാവുന്നതുമാണ്. 1984 മുതൽ തുടങ്ങിയ ജോസഫ് മാണി പക്ഷത്തിന്റെ വരവും പോക്കും പിരിയലുമെല്ലാം വീണ്ടും മറ്റൊരു കടങ്കഥയായി നമ്മുടെ മുന്നിൽ തുടരുകയും ചെയ്യുന്നു. ഇക്കട്ടത്തിൽ ഒറ്റക്കാര്യം മാത്രം, കാനം രാജേന്ദ്രനും സി പി ഐ ഇടതു മുന്നണിയിലേക്ക് ജോസ് കെ മാണി പക്ഷം വരുന്നതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത സ്റ്റീഫൻ ജോർജ്, മാത്യു ജോർജ്, നന്ദിയും സ്നേഹവും അറിയിക്കുകയും കൂടി ചെയ്യുന്നു. എന്തായാലും നല്ലത് സംഭവിക്കട്ടെ കോട്ടയത്തെയും ഇടുക്കിയിലെയും ജനങ്ങൾക്കും വോട്ടർമാർക്കും രാഷ്ട്രീയത്തിലെ അണികൾക്കും എന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുകയും ചെയ്യുന്നു. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്.